ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുരാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കുറ്റിപ്പുറം മുതൽ ചമ്രവട്ടം ജംഗ്ഷൻ വരെയുള്ള വികസന പ്രവർത്തനമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അതുപോലെ തന്നെ ആറുവരി പാതയുടെ സെൻട്രൽ ആയിട്ടുള്ള ഡിവൈഡില് സിറ്റൂ കാസ് രീതിയിലാണ് നിർമ്മാണം നടക്കുന്നത് അത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ട് കാണാം അപ്പോൾ കുറ്റിപ്പുറം കഴിഞ്ഞ് അയ്യങ്കലം എത്തണതിന് മുൻപായിട്ട് നമുക്കത് രണ്ട് വലിയ കുന്നുണ്ടായിരുന്നു ഒരു വളവിലായിട്ട് ആ രണ്ട് കുന്നു ഏകദേശം ഇടിച്ചു പോയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ സൈഡിൽ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് സോയിൽ നെയ്ലിംഗ് ടെക്നോളജി പ്രകാരം അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നല്ല ഹൈറ്റിലാണ് കുന്നിരിക്കുന്നത് കുന്നിരിക്കണത് അതിന്റെ സൈഡിലായിട്ട് മെഷ് എന്ന് വെച്ചാൽ വലിയ കള്ളികളുള്ള നെറ്റ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതിന്റെ മുകളിലാണ് അവർ കോൺക്രീറ്റ് ചെയ്യുക അപ്പോൾ ഒരു ഭാഗത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ മെഷ് വിരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം മറുഭാഗത്ത് ഇപ്പോൾ ഇതേമാതിരി വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് സോയിൽ നെയ്ലിംഗ് ടെക്നോളജിനെ കുറിച്ച് പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏകദേശം ഈ ഹൈവേയിൽ മിക്ക സ്ഥലത്തും വെച്ചാൽ മലപ്പുറം ഭാഗത്ത് മിക്ക സ്ഥലത്തും കുന്നുകളുടെ ഇടിച്ചു പോകുമ്പോൾ അതിൻ്റെ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഫുൾ ആയിട്ടും ഇവിടെ ഈ സോയിൽ നെയിലിങ് ടെക്നോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂടാൽ ഭാഗം നമ്മൾ കണ്ടാൽ ഏകദേശം മനസ്സിലാവും എത്രത്തോളം അവർ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാരണം ഇത് താഴെ മുതൽ മുഗൾ ഭാഗം വരെ വലിയ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ തന്നെ എക്സ്പെൻസ് കൂടും പക്ഷേ അതിനെക്കാട്ടിലും കുറച്ചും കൂടിയും സേഫ്റ്റിയാണ് ഇത് കാരണം ഹോള് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇരുമ്പ് റോഡ് കടത്തി വിട്ടിട്ടാണ് കോൺക്രീറ്റ് ഒക്കെ ചെയ്തു അതിൻ്റെ മുകളിലാണ് ഇവർ മെഷ് വിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് സ്പ്രേ ചെയ്യാണ് ഒന്നും രണ്ടും മൂന്നും ലെയറൊക്കെ ആയിട്ടാണ് കോൺക്രീറ്റ് സ്പ്രേ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ തീക്കൂല അപ്പോൾ അതേമാതിരിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ നിന്ന് ചെറുതായിട്ട് അലൈമെൻ്റിൽ ഒരു മാറ്റം വരുന്നുണ്ട് കാരണം ഇവിടെ വളവാണ് ആ വളവ് ഈ കുന്ന് ഇടിച്ച് നിരപ്പാവുന്നതോട് കൂടിയിട്ട് ചെറിയ മാറ്റം വന്നിട്ട് വലതുഭാഗത്തൊക്കെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് റോഡൊന്ന് മാറുന്നുണ്ട് അപ്പോൾ അവിടെ സൈഡിലായിട്ട് ആറിവാൾ കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തിയിട്ട് മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഭാഗമാണിത് ഇപ്പം നമ്മൾ നേരെ പോകുന്ന അയ്യങ്കലം ഭാഗത്തേക്കാണ് അവിടെയാണ് ഇനി ഫസ്റ്റ് അണ്ടർപാസ് പാസ് വരുന്നത് അപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു വർക്കുകൾ വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ട് ഉയർത്തുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇത് രണ്ടാമത്തെ കുന്നാട്ടോ ഈ കുന്നൊക്കെ ഫുൾ ഇടിച്ച് പോയി ഇവിടുത്തെ മണ്ണ് കൊണ്ട് പോയിട്ടാണ് നമ്മളെ പൊന്നാനി ചാവക്കാട് ഭാഗത്തുള്ള പാടങ്ങളൊക്കെ നികത്തി വരുന്നത് എന്ന് വെച്ചാൽ റോഡിന് രണ്ട് സൈഡിലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു അതുപോലെ തന്നെ അണ്ടർപാസിന് ആവശ്യമായ മണ്ണുകളൊക്കെ ഇവിടെ നിന്നാണ് ഭൂരിഭാഗം കൊണ്ടിരിക്കുന്നത് ശരിക്ക് മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വർക്ക് വരുന്ന സമയത്ത് വൈഡനിങ്ങിനൊന്നും മണ്ണിന് അത്ര ക്ഷാമം വന്നിട്ടില്ല കാരണം ഇവിടെ കണ്ടമാനം കുന്നുകളൊക്കെ നിരത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അപ്പം അയങ്കലം എത്തുന്നതിന് മുൻപായിട്ട് രണ്ട് ഭാഗത്തും വൈഡനിങ് നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഡ്രൈനേജിൻ്റെ വർക്ക് ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നാണ് അണ്ടർപാസിന് മണ്ണിട്ട് ഉയർത്തി വരുന്ന സ്ഥലം സ്ഥലട്ടോ അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് വർക്ക് നടക്കാനുള്ളതാണ് അപ്പോൾ അവിടെ അതേമായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഏകദേശം വർക്ക് ഒരു ഭാഗത്ത് പൂർണ്ണമായി കഴിഞ്ഞാൽ ഈ പഴയ ദേശീയപാത ഒരു സൈഡ് അടക്കുന്നതായിരിക്കും എന്നിട്ട് മറുഭാഗത്ത് കൂടെ വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ നേരെ ചെല്ലുന്നത് അയങ്കലം ജംഗ്ഷനെക്കാട്ടോ അയങ്കലം ജംഗ്ഷനിൽ തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ തവനൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ അതിന് കറക്റ്റ് സെൻറ്ററിൽ തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അണ്ടർപാസിൻ്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ട് മറുഭാഗത്ത് ഇതിൻ്റെ കോൺക്രീറ്റ് വാളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകളവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിന് മുൻപ് ഈ ഭാഗത്തു വരുന്ന സമയത്ത് നമ്മൾ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് വർക്കുകൾ കാര്യമായിട്ട് നടന്നിട്ടില്ല പക്ഷേ ഇപ്പം അവിടെ കലുങ്കുകളുടെ നിർമ്മാണവും അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കൺവേർട്ടറുകളുടെ വർക്കൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈഡനിങ് ഉള്ള സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തി വന്നുകൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമാണ് അപ്പോൾ പുതിയതായിട്ട് അലൈൻമെൻറ്റ് എടുത്ത സ്ഥലത്ത് ഇപ്പം ടാറിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അവിടെ കുറച്ച് ഉയർത്തിയിട്ടാണ് റോഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്നാണ് ഫസ്റ്റ് റോഡ് ആദ്യമായിട്ട് ആറു പാതയുടെ വീതിയിൽ തുറന്നു കൊടുത്തിരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഡിവൈഡർ റോഡിൻ്റെ സെൻട്രലുള്ള ഡിവൈഡറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ശുചി ഉക്കാശ് രീതിയിലാണ് ഇവിടെ ക്രാഷ് ബയററിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കോട്ട ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി വർക്കുകൾ പിന്നെയും ബാക്കി കിടക്കുന്നുണ്ട് ഇപ്പോൾ റോട്ടിൽ ഈ ഡിവൈഡറും കൂടി വന്നപ്പോൾ ഇപ്പം നമുക്ക് ഏകദേശം മനസ്സിലായി എത്രയാണ് നമ്മുടെ ആറുവരി പാതയുടെ വീതി വരുന്നത് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്താണ് ട്രക്ക് ലേബയും അതേപോലെ തന്നെ റെസ്റ്റ് ഏരിയ ഒക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എവിടെയാണ് കറക്റ്റ് ആയിട്ട് ഐഡിയ കിട്ടിയിട്ടില്ല നമുക്ക് ഇപ്പം അതുപോലെ തന്നെ റോഡിന്റെ സെൻട്രലുള്ള ഡിവൈഡറിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ കൂടെ വയറിങ്ങിനുള്ള പൈപ്പ് പി വി സി പൈപ്പ് ഒക്കെ കടത്തി വിട്ടുണ്ട് എന്നിട്ടാണ് ഇവർ കോൺക്രീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് സിറ്റു കാസ്റ്റ് കോൺക്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മലപ്പുറം റീച്ചിൽ ഫസ്റ്റ് സിറ്റു കാസ്റ്റ് രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്തിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുത്തനത്താണി ഭാഗത്താണ് അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പണ്ടത്തെ കാലത്തൊക്കെ ജനമാര് ഡിവൈഡർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലകൊക്കെ കടിച്ചിട്ട് കുറേ ദിവസങ്ങൾ എന്ന് വെച്ചാൽ ആദ്യം കമ്പി കെട്ടി പിന്നെ പലകടിക്കാൻ കുറേ ദിവസം അത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റിങ് കഴിഞ്ഞാൽ കുറേ ദിവസം അത് കഴിഞ്ഞിട്ട് നനച്ച് കുറേ കഴിഞ്ഞിട്ട് പിന്നെ പൊളിക്കാൻ കുറേ ദിവസം അങ്ങനെ കണ്ടമാനം സമയം പിടിച്ചു പക്ഷേ ഇപ്പം ഇതേപോലത്തെ മിഷനറി വന്നപ്പം ഇത് എന്താ പറയുക മിനിറ്റുകൾ കൊണ്ട് കോൺക്രീറ്റിങ് കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ സെറ്റ് സെറ്റാവും ചെയ്യും അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഫുള്ളായിട്ട് അവർ തേപ്പും നടത്തുന്നുണ്ട് കറക്റ്റായിട്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കിയതിന് മനസ്സിലാവും എങ്ങനെയാണ് ആ കോൺക്രീറ്റിങ് വരുന്നത് പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ പി വി സി പൈപ്പ് പോയിക്കണുണ്ടെങ്കിൽ അത് ഫുള്ള് ഈ അറ്റം മുതൽ അറ്റം വരുന്നുണ്ട് എല്ലാ ക്രാഷ് ബാരറിൻ്റെ അടിയിൽ ഇത് പോയിട്ടുണ്ട് കേട്ടോ കണ്ട വേഗം സെറ്റ് സെറ്റൗൺ ഉണ്ട് ഇതിവിടെ ഇതിപ്പം നമ്മൾ പുത്തനത്താണി കണ്ട അതേ രീതിയിൽ തന്നെ പിന്നെ അതുപോലെ തന്നെ അവിടെ വർക്ക് കഴിഞ്ഞ ഭാഗത്ത് ഇവർ ഒന്നും കൂടി സിമെൻ്റ് പൗഡർ വിതറിയിട്ട് തേച്ച് മിനുസമാക്കി വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗം പലക പിടിച്ച് കറക്റ്റ് ലെവലിലാണ് വരുന്നത് കേട്ടോ പണ്ടൊക്കെയാണ് കോൺഗ്രേറ്റും കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ പൊളിച്ചിരുന്നത് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ എല്ലാം അപ്പപ്പ കാര്യങ്ങൾ പരിപാടി കഴിഞ്ഞ് പോകണം കണ്ടോ ഈ ഭാഗത്തൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞാട്ടോ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഏരിയ ആണ് ഇത് ഇതിനു മുൻപ് സിറ്റി ഉസ് രീതിയിൽ കോൺഗ്രറ്റിങ് ചെയ്തതാണ് അപ്പോൾ ഇവിടം വരെയാണ് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഇനി അടുത്ത ഒരു അണ്ടർപാസ് വരുന്നത് പന്തേപാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുറ്റിപ്പുറം മുതൽ ചമ്മറവട്ടം ജംഗ്ഷൻ വരെയുള്ള റീച്ചില് രണ്ടാമത്തെ അണ്ടർപാസ് ആണിത് അപ്പോൾ ഇവിടെയാണ് ആദ്യമായിട്ട് വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പ്ലാങ് ലോഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് മണ്ണൊക്കെ ഉയർത്തി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈഡിൽ ആറിവാൾ കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തതാണ് അപ്പോൾ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് പന്തേപാലം അണ്ടർപാസ് ഇതിൻ്റെ മുകളിൽ ഫുള്ളും പ്ലാങ്ങുകൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ പിന്നീട് ഇവിടുന്ന് ഇതേമാതിരി തന്നെ മണ്ണിട്ട് ഉയർത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്നുണ്ട് ഇപ്പം നിലവിലെ ദേശീയപാത കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും വൈഡനിങ് നടന്ന സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള മണ്ണിട്ടുയർത്തലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത അണ്ടർപാസ് വരുന്നത് നരിപ്പറമ്പിലാണ് അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് ഏകദേശം പെൻഡിങ്ങായി കിടക്കുകയാണ് രണ്ട് ഭാഗത്തുതേമാർ സൈഡ് വിത്തി കെട്ടി പൊന്തിച്ചിട്ടുള്ളൂ വേറെ കാര്യമായിട്ട് വർക്കൊന്നും നടന്നില്ല അപ്പം നമ്മൾ കണ്ട സ്ഥലം എന്ന് വെച്ചാൽ പന്തേപ്പാലവും നരിപ്പറമ്പ് അണ്ടർപാസും ഏകദേശം വളരെ അടുത്തടുത്താണ് വരുന്നത് കണ്ടോ ഇവിടെ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ രണ്ട് ഭാഗത്തും ഇതുമായി സൈഡ് വിത്തി കെട്ടി പൊന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്രയും ചതുപ്പ് നിലമാണ് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മണ്ണ് കമ്പാക്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാരണം രണ്ട് ഭാഗം നല്ല ഉയരത്തിലാണ് സൈഡ് വിത്തി കെട്ടി പോ പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കലുങ് നിർമ്മാണങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് നടക്കുന്നുണ്ട് അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഈ റോഡിൽ രണ്ടാം ഘട്ടമായി ആറുവരിപ്പാതയുടെ ടാറിങ് കഴിഞ്ഞിരിക്കുന്ന സ്ഥലം ഇവിടെയാണ് എന്ന് വെച്ചാൽ നരിപ്പറമ്പ് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ് ഇത് കണ്ടുക നല്ല രീതിയിൽ തന്നെ വർക്ക് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ഭാഗത്ത് ഇപ്പോൾ ഏകദേശം പൂർണ്ണമായി വർക്ക് കഴിഞ്ഞിരിക്കണം മറുഭാഗത്ത് രണ്ടാം ഘട്ടം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് കണ്ടോ ഈ ഭാഗത്ത് നിന്ന് കണ്ടാറിയാൻ അത്ര വ്യത്യാസം എന്നുള്ളത് അപ്പോൾ ഇവിടെ ഒന്നും സർവീസ് റോഡുകൾ വരുന്നില്ല ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ രണ്ട് റീച്ചാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും പിന്നെ വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെയും വളാഞ്ചേരി മുതൽ കാപ്പ്രിക്കാട് വരെയുള്ളതിലാണ് ഇപ്പോൾ ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് ഇത്രയും അധികം വർക്ക് നടന്ന ഒരു സ്ഥലം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല അത് അതിവിടെ തന്നെയാണ് ഇപ്പം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇവിടെ ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറും കഴിഞ്ഞിരിക്കുന്നത് പിന്നെ അതാ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത അണ്ടർപാസിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കണ്ടോ നല്ല രീതിയിൽ തന്നെ വൈഡിങ് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കൾവേട്ടുകളുടെ വർക്ക് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഇവിടെ സൈഡ് ബിത്തി കെട്ടിപ്പോന്നിരിക്കുന്നത് കേട്ടോ കാരണം ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഫുള്ള് അലൈൻമെൻറ്റ് പ്രകാരമുള്ള സ്ഥലം മൊത്തം അവർ ഏറ്റെടുത്ത ഭാഗങ്ങൾ മുഴുവൻ മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ റീച്ചിലെ നാലാമത്തെ അണ്ടർപാസ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റിംഗ് കഴിഞ്ഞതാണ് അപ്പോൾ നമ്മൾ പന്തേപാലം ഇതേമാതിരി പ്ലാങ് ആണ് അവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇവർ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് അണ്ടർപാസ് കൂടിയും വർക്ക് നടക്കാനുണ്ട് ഒന്ന് അയ്യങ്കലത്തും അതുപോലെ തന്നെ നരിപ്പറമ്പിലും എനിക്ക് തോന്നുന്നത് അയ്യങ്കലം അണ്ടർപാസ് ഇതിനൊക്കെ അപേക്ഷിച്ച് പോകുമ്പോൾ കുറച്ച് വലിയ അണ്ടർപാസ് അവിടെ മിക്കവാറും ഗാർഡർ ഗർഡറായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ടാവുക ഇനി ഇപ്പം നമ്മൾ അടുത്തത് ചമ്മർവട്ടം ജംഗ്ഷനൊക്കെയാണ് എത്തുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള മുൻപുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ വളുകളൊക്കെ ലെവലാക്കി പോകേണ്ടത് പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഉയർത്തി വന്നു കാരണം ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് റോഡൊക്കെ കുറച്ച് ഉയർത്തി ആണ് വരുന്നത് അപ്പം ഒരു ഭാഗത്ത് ഇപ്പോൾ അതിൻ്റെ ആദ്യഘട്ടമായ ടാറിങ്ങിൻ്റെ ആദ്യഘട്ടമായ രീതിയിലുള്ള വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ മണ്ണിട്ട് ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഈ ഭാഗത്തൊക്കെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് ഏകദേശം മൂന്നൂരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ്ങിനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറുഭാഗത്ത് ഇതേമാതിരി തന്നെ മണ്ണിട്ടൊക്കെ ഇട്ട് ഉയർത്തി വന്നുകൊണ്ടിരിക്കുക ഇവിടെ കുറച്ചുണ്ട് അവിടെ ഉയർന്നു വരുന്നുണ്ട് റോഡ് ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് കുറച്ച് മണ്ണിട്ടിങ്ങനെ ലെവലാക്കി ഉയർത്തി വന്നുകൊണ്ട് നേരെ നമ്മൾ ചെല്ലുന്നത് ചമറോട്ടം ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ കുറ്റിപ്പുറം മുതൽ ചമ്മറവട്ടം ജംഗ്ഷൻ വരെ സഞ്ചരിക്കുമ്പോൾ റോഡ് അധികം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പാടശേഖരങ്ങളുടെ ഇടയിൽക്കൂടെയാണ് അപ്പോൾ ഇരുഭാഗങ്ങളും പാടശേഖരമായതുകൊണ്ട് നിർബന്ധമായിട്ടും റോഡിന് കുറുകെ കലുങ്ക് അത്യാവശ്യമാണ് അപ്പം പാടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കടത്തിവിടാൻ വേണ്ടിയിട്ടുള്ള കൾവേർട്ടുകളെ വർക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകെയുള്ള കൺവേട്ടറുകൾ നിർമ്മാണമൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ ഭാഗത്തൊക്കെ കൺവേർട്ടർ വരാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് വർക്ക് കഴിഞ്ഞു ഇനി റോഡ് പൊളിച്ചാൽ മാത്രമേ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് കൾവേർട്ടറിൽ വർക്ക് നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ച് കാലതാമസം ഉള്ളൂ പിന്നെ ഈ ഭാഗത്തൊക്കെ നിങ്ങൾ കണ്ടോ ഫുൾ ആയിട്ട് മണ്ണിട്ട് ലെവലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ചില ഭാഗങ്ങളിതേമാരി മെറ്റലും ഇതൊക്കെ നല്ല ഇതിൽ പ്രസ് ചെയ്ത് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ ഉയർത്തി റോഡ് പോയിക്കൊണ്ടിരിക്കുക ഇവിടെയൊക്കെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം വൈഡനിങ് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ റോഡിൻ്റെ വർക്കിനുള്ള ആദ്യ ഘട്ടങ്ങൾ പല ഭാഗത്തും തുടങ്ങി വെച്ചിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ പൂർണ്ണമായി കഴിഞ്ഞാണ് ആറുപരി പാതയുടെ വെയിലെ ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞാണ് അതുപോലെ തന്നെ സൈഡ് ബിറ്റേക്ക് കെട്ടി നല്ല രീതി തന്നെ പൊന്തിച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും കളുവേട്ടറുടെ വർക്കൊക്കെ നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചമ്മറവട്ടം ജംഗ്ഷനിൽ ഒരു മേൽപ്പാലമാണ് വരുന്നത് അതിനോടനുബന്ധിച്ചിട്ട് ചമ്മറവട്ടം ജംഗ്ഷൻ്റെ ഇടത് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മേൽപ്പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഇനി മുതൽ അപ്രോച്ച് റോഡ് കൂടി വരും വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക കാരണം ഇടതു ഭാഗത്ത് ഇത്രയും ഭാഗത്ത് വർക്ക് നടന്നിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകെയുള്ള കൺവേർട്ടറിന്റെ വർക്ക് നടക്കുന്നുണ്ട് താമസിയാതെ ചമറോട്ടൻ ജംഗ്ഷനിലെ മേൽപ്പാലത്തിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അത്യാവശ്യം നല്ല വലിയൊരു ജംഗ്ഷനാണ് നമ്മൾ ഈ ചമറോട്ടൻ ജംഗ്ഷൻ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് പോയാൽ എടപ്പാളും വലതുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പൊന്നാനിയാണ് പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ തൃശ്ശൂരാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കുറ്റിപ്പുറം മുതൽ ചമറവട്ടൻ ജംഗ്ഷൻ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ എടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താണ് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ